ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ദേശീയപാത 66-ൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകളാണ്. കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആകെ രണ്ട് പില്ലറിൻ്റെ വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് കൂടുതൽ വർക്ക് നടന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലം എന്നും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പാലമാണ്. അതിൻ്റെ വർക്കുകളും അതിൻ്റെ വിശേഷങ്ങളുമാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം പാലം പൊളിക്കുന്നില്ല. ആ പാലം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് മറ്റ് ഒരു പുതിയ പാലം, 6-വരി പാലം ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലം കടന്ന് മുൻപോട്ട് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ ആ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കിൾ അറിയില്ല നിങ്ങൾക്ക്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ എടപ്പാള്, നേരെ നമ്മൾ പൊന്നാനി, ചാവക്കാട്, അതാണ്. അപ്പം ആ ഭാഗത്താണ് പിന്നീട് ഈ പാലത്തിൻ്റെ കണ്ടിന്യൂഷൻ വർക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കണ്ട് ഇവിടെയൊക്കെ നല്ല ഇതിൽ അത്യാവശ്യം സ്ഥലമൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ നീക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഭാഗത്ത് ആദ്യം നമ്മളെ പാലത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറച്ചിങ്ങനെ പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കൂടുതലായിട്ട് പ്രവൃത്തികളും നടന്നില്ല. പക്ഷേ ഇപ്പം ഇവിടെ വർക്ക് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം ശബരിമല സീസണാണല്ലോ, അപ്പം സ്വാമിമാർ വരുന്ന ടൈമൊക്കെയാണ്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും മിനി പമ്പയോട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവർ കുളിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ തിണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഇപ്പം ഈ പാലത്തിൻ്റെ ഇത് വരുന്നത്. കാരണം മറുഭാഗത്ത് ഈ ഭാഗത്തു കൂടെ ഈ ഭാഗത്തോട് വന്ന് പാലം ഇതിൽ കൂടെ കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. കണ്ട് ഇവിടെയൊക്കെ വർക്ക് നല്ല സ്പീഡിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടു പാലത്തിൻ്റെ താഴത്തേക്ക് അടിഭാഗത്തേക്ക് എത്തി. ഇവിടെയൊക്കെ അത് സ്റ്റെപ്പ് ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ സ്റ്റെപ്പ് കൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം പാലത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെയും പിന്നെ അതുപോലെ തന്നെ തവനൂര്, പൊന്നാനി ഭാഗത്തെയും യോജിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മൾ കുറ്റിപ്പുറം പാലം. ഇത് ഏകദേശം 1953-ലാണ് ഈ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇതിനു മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കൊച്ചി കോഴിക്കോട് ചരക്ക് ഗതാഗതം ഷൊർണൂർ ഭാഗത്തുകൂടെയാണ് പോയിരുന്നത്. പിന്നീടാണ് ഈ പാലത്തിനെ കുറിച്ച് ആലോചിച്ചത്. ഈ പാലം വന്നതിന് ശേഷം നമ്മുടെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് പോകുന്ന ചരക്ക് ഗതാഗതം വളരെ സുഖമായി. പിന്നെ അതുപോലെ തന്നെ കൊച്ചിയെയും മലപ്പുറം ജില്ലയും യോജിപ്പിക്കുന്ന ഒരു പ്രധാന പാലം കൂടിയാണ് ഇത്. പിന്നെ നീളാനദിക്ക് കുറേയുള്ള ഒരു വലിയ പാലങ്ങളും അതേപോലെ അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ടൗണ് കഴിഞ്ഞ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ഇറങ്ങണം. അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പില്ലറിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടറിയാമത് നമ്മൾ ഈ പഴയ പാലവും പുതിയ പാലവും എത്ര അടുത്തു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി ചില ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പം നമ്മളെ മിനി പമ്പ് ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 4-6 തൂണിൻ്റെ വർക്കും കൂടി ഇനി ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനോട് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചില തൂണുകളുടെ മുകളിൽ പീർക്യാപ്പിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ദേശീയപാത 66-ൻ്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പാലത്തിൻ്റെ വർക്ക് നമ്മുടെ കുറ്റിപ്പുറം പാലമാണ്. ഇത് സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു ജനങ്ങൾക്ക്. കാരണം ഇതിൻ്റെ പൈലിംഗ് കഴിഞ്ഞിട്ട് കണ്ടമാനം തൂണുകൾ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നില്ല. അപ്പോൾ ആദ്യം വിചാരിച്ച് ഈ കണ്ടമാനം ഏറ്റവും കൂടുതൽ തൂണുകളുള്ള പാലമായിരുന്നു ഇതെന്നില്ല. പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായത്. ഭൂമിയിലേക്ക് ഏകദേശം ഒരു 9 തൂണുകൾ പോയി അതിൻ്റെ മുകളിൽ ഒരു ബേസ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ഒരു തൂണിലാണ് ഈ പാലം വരുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മളെ പഴയ പാലവും പുതിയ പാലവും ഏകദേശം ഒരേ ലെവലല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ പാലത്തിൻ്റെ പില്ലറിൻ്റെ മുകളിൽ പീർ ക്യാപ്പ് വരുമ്പോഴത്തേക്കും പഴയ പാലത്തിൻ്റെ ലെവലെത്തി. ഇതിൻ്റെ മുകളിൽ ഗഡറുകൾ വെച്ചിട്ടാണ് റോഡ് പണി നടക്കുക. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കൂടുന്ന രീതിയിലാണ് ഈ പാലം പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം പാലം പണി തുടങ്ങിയത് കുറ്റിപ്പുറം പാലം തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യം അവസാനിക്കുന്ന പാലം പണിയും ചിലപ്പോൾ കുറ്റിപ്പുറം പാലം തന്നെ. അങ്ങനത്തെ സ്പീഡിലാണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയ അന്ന് മുതലുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതൊന്ന് പോയി കണ്ടുവെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ എങ്ങനെ മാറ്റങ്ങളാണ് നമ്മളെ കുറ്റിപ്പുറത്തിൻ്റെ പാലത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഒരു നല്ല കിടിലം പാലമായിരിക്കും നമ്മളീ കുറ്റിപ്പുറം പാലം. എന്തായാലും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പാലം കൂടിയാണ്. കാരണം ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു പാലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയും കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും എഴുതുക. അപ്പോൾ പുതിയൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.